വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ബോണി ചാൻസ് എന്ന ഒരു ഫ്രഞ്ച് ഷോർട്ട് ഫിലിമുണ്ട് യൂട്യൂബിൽ. വല്ലാതെ ഉലഞ്ഞ ഒരു സ്ത്രീ ഒരു പുലരിയിൽ തെരുവിലൂടെ അലയുകയാണ്. അവൾ അഭിമുഖീകരിച്ച ആദ്യത്തെ ആളോട് അവൾ പറയുന്നുണ്ട്, താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ വാക്ക് എന്നോട് തിരിച്ചു പറയാമോ എന്ന്. എന്നാൽ അയാൾ അതുകൊണ്ട് എന്ത് മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് തർക്കിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സന്തുഷ്ടരായി പോകുന്ന ഒരു പുരുഷനോടും സ്ത്രീയോടും പിന്നെയും അവൾ അത് ആവശ്യപ്പെടുന്നുണ്ട്, ഈ വാക്ക് എന്നോട് പറയാൻ. എന്തിനാണത് എന്നായിരുന്നു സ്ത്രീയുടെ മറു ചോദ്യം. എനിക്കത് പറഞ്ഞു തരാനാവില്ല, എങ്കിലും ഇപ്പോൾ എനിക്ക് ആവശ്യമുണ്ട് എന്നവൾ പറഞ്ഞു. അവരും അത് പറയാതെ മുന്നോട്ട് കടന്നുപോയി. അങ്ങനെ ഓരോരുത്തർ അവളെ അവഗണിച്ചും മുഖം വെട്ടിച്ചും കടന്നുപോയി. ഒടുവിൽ പരിക്ഷീണിതയായ അവൾ ഒരിടത്ത് വെറുതെ ഇരുന്നു. അപ്പോഴതിലെ കടന്നുപോയ ഒരു വഴിപോക്കൻ അവളെ നോക്കി പുഞ്ചിരിച്ച് അവൾ കൊഞ്ചി ചോദിച്ചിരുന്ന ആ വാക്ക് പതുക്കെ അവളോട് പറയുന്നുണ്ട്, ബെൻ ഷോസ് ഗുഡ് ലക്ക്. അവളുടെ കയ്യിൽ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഒരു സ്ക്രാച്ച് കാർഡ് അപ്പോഴുണ്ടെന്നുകൂടി അതിൽ കാണിക്കുന്നുണ്ട്. സദൃശ്യവാക്യങ്ങൾ 11:9. വഷളൻ വായുകൊണ്ട് കൂട്ടുകാരനെ നശിപ്പിക്കുന്നു, നീതിമാന്മാരോ പരിജ്ഞാനത്താൽ വിടുവിക്കപ്പെടുന്നു. മനുഷ്യന്റെ നാവിനെ കുറിച്ചും അതുമൂലമുണ്ടാകുന്ന നന്മകളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും ഏറ്റവും അധികം എഴുതപ്പെട്ടിരിക്കുന്നത് സദൃശ്യവാക്യങ്ങളിലാണ്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് കൂടെയുള്ളവർക്ക് ഊർജം നിറയ്ക്കാനും അതുപോലെ തന്നെ അതേ സംഭാഷണങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ തളർത്താനും കഴിവുണ്ട് എന്ന് മനസ്സിലാക്കണം. പ്രഭാതത്തിൽ ഉണർന്നു വരുന്ന ഒരാളോട്, ഫോണിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയോട്, വഴിയരികിൽ നിങ്ങൾ കണ്ടെത്തുന്ന അപരിചിതനോടൊക്കെ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് അവരുടെ ആ ദിവസത്തെ അർത്ഥപൂർണമായി പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. രണ്ട് രീതിയിൽ നമുക്കൊരാളെ കരയിപ്പിക്കാൻ സാധിക്കും. ഒന്ന്, വിശ്വസിച്ച് കൂടെ നിന്ന ഒരാളെ സ്നേഹം കാണിച്ചുകൊണ്ട് ചതിക്കുമ്പോൾ അയാൾക്ക് കരയേണ്ടി വരും. പലപ്പോഴും നമ്മളുടെ ശത്രുക്കൾ ഉപദ്രവിച്ചതിനെ ഓർത്തായിരിക്കില്ല, പ്രിയപ്പെട്ടവരായിരുന്നവർ ഉപദ്രവിച്ചതിനെ ഓർത്താണ് കരയേണ്ടി വരിക. രണ്ടാമതായി നമ്മൾ കരയിപ്പിക്കുന്നത് ഒരാൾക്ക് അപ്രതീക്ഷിതമായ സന്തോഷവും വലിയ സ്നേഹവും കൊടുക്കുമ്പോൾ നന്ദി കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകും. രണ്ടാമത്തെ മാർഗമായിരിക്കണം എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മുടെ ഒരു വാക്കിന്, ഒരു നോട്ടത്തിന്, ഒരു പുഞ്ചിരിക്ക്, ഒരു സ്പർശത്തിന് മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അപ്രകാരം നന്മയുടെയും സ്നേഹത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.